നമുക്ക് ടാസ്കിലേക്ക് കടക്കാം. അപ്പോൾ ആരൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഹസ്ബൻഡ് കണ്ടിട്ടുള്ള കുട്ടികളും. ഇഷ്ടപ്പെടുന്ന ഒരു ടാസ്ക്കാണിത്. ചേച്ചിക്ക് അത്രക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. ചേച്ചിക്ക് ഞങ്ങൾ 15 മിനിറ്റ് സമയം തരും. ഈ 15 മിനിറ്റിൽ ചേച്ചി ഇവർക്ക് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാത്ത മാത്രം പോരാ, അത് അവർക്ക് സെർവ് ചെയ്യണം പ്ലേറ്റിലേക്ക്. മൂന്ന് പേർക്കും സെപ്പറേറ്റ് ആയിട്ട് സെർവ് ചെയ്യണം. അതിനെല്ലാം കൂടിയിട്ടാണ് 15 മിനിറ്റ്സ്. ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അവിടെ ചെന്നിട്ട് ഞാൻ ഇതിന് കൂടുതലൊന്നും പറയില്ല. ചപ്പാത്തിയെ കൊണ്ടുപോകുള്ളൂ ഉച്ചക്ക്. അത് തന്നെ ഉച്ചക്ക് ചപ്പാത്തിയാണ് അവൻ കഴിക്കുന്നത്. പിന്നെ ഹസ്ബൻഡ് ഉച്ചക്ക് ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ചേട്ടൻ അങ്ങനെ രാത്രി ചപ്പാത്തി തന്നെ. ചോറ് കുറവാണ്. ചോറ് കുറവാണ്. പിന്നെ എനിക്ക് ഉച്ചക്ക് ഇത്രയും ചോറ് കഴിക്കണം. ഇതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ സംഭവം കൂടി ഉണ്ട്. ചേച്ചി പണിയെടുത്തോ, അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞോളാം. ടെൻഷൻ അടിക്കട്ടെ എന്റെ അമ്മ ചേച്ചിയുടെ ലാസ്റ്റ് പറയണത്. എനിക്ക് ടെൻഷൻ ആണ്ട, ഭയങ്കര ടെൻഷനാ. അങ്ങനെ ടെൻഷൻ അടിക്കാം. ഞാനില്ലേ ഇവിടെ, ഞാനുണ്ട് ചേച്ചിക്ക് സപ്പോർട്ട് ഇട്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുഞ്ഞു കുഞ്ഞു പണിയും തരുന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പണിയും തരുന്നേ ഉള്ളൂ. ചോറ് ചെയ്യും. എന്താ തുറക്കണില്ല അവിടെ? അടയാണല്ലോ. പിന്നെ എന്റെ ഇളയ മോനുണ്ടല്ലോ, എന്റെ മോനാണ് എനിക്ക് ചപ്പാത്തിയൊക്കെ പരത്തി തരുന്നത്. അവന് പിന്നെ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവൻ എനിക്ക് നല്ലോണം പരത്തി തരും. പിന്നെ ഞാൻ അവിടെ നിന്ന് ചുടും. ഫ്രിഡ്ജ് അടയാറില്ല. ഞാൻ ചേച്ചിക്ക് ഒരേ പാതയാട്ട. ഞാൻ ഏകദേശം ചപ്പാത്തി ഉണ്ടാക്കി വരുമ്പോ ഇങ്ങനെയൊക്കെ ആവാറുണ്ട്. അപ്പൊ ഇപ്പൊ അവിടെന്നൊക്കെ ചോദിക്കും, നീ അതിന് എപ്പോഴാണ് ചപ്പാത്തി ഉണ്ടാക്കിയത്? പക്ഷെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട്. നോട്ട് ദ പോയിന്റ്. ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ. ചേച്ചി ഉണ്ടാക്കിയതാന്ന് പറഞ്ഞ് ചേച്ചി ഹസ്ബൻഡിനെയും പിള്ളേരെ കൊണ്ടൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. അത് ജസ്റ്റ് ഞങ്ങൾക്ക് ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിട്ട് അവരുടെ അഭിപ്രായമാണ് പറയണേ. പക്ഷെ ചേച്ചി പറയരുത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ അവിടെ വരുമ്പോ പൊളിച്ചോളാം. അപ്പൊ ഇത് കൊടുക്കുമ്പോ ഞാൻ ഉണ്ടാക്കി. ചേച്ചി ഉണ്ടാക്കിയ ഒരു പുതിയ ഒരു ജ്യൂസാണ്. പുതിയ വെറൈറ്റി ചേച്ചി ട്രൈ ചെയ്താന്ന് പറയണം. ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണം. മൂന്നെണ്ണം മതിയല്ലേ? മൂന്ന് പ്ലേറ്റിലല്ലേ? അപ്പൊ ഇതിനെങ്ങനെയാണ് കറി? എന്തെങ്കിലും പ്ലാൻ ചെയ്തോ? കറി ഉണ്ട്. കറി കറി എന്താ ഉദ്ദേശിക്കണേ? കറി ഒരു ഉള്ളിക്കറി. ഉള്ളിക്കറി ഉള്ളിക്കറി ഉണ്ടാക്കാൻ ഉള്ളി ഇല്ല കേട്ടോ. ഉള്ളി തോന്നിയോട് അതൊക്കെ പറയണം. കറി വേണമെന്നുണ്ടോ? അഞ്ചര മിനിറ്റായി ആയിട്ടില്ല. ഞാൻ എക്സ്ട്രാ ടൈം പറയണെന്നേ ഉള്ളൂ. ഇനി എന്റെ അടുത്ത് എന്താ പറയുമോ? ഞാനൊരു നോട്ടം കൊടുത്തു. ഞാൻ കരിയുവാണെങ്കിൽ ഞാൻ പറയാം. എന്താ നിങ്ങൾ തിരുവാൻ പറ്റോ? തിരുവണോ? ഈ തിരുവാന്ന് പറയണത് ചേരണ്ടാന്നല്ല. ചേരണ്ടാന്ന്.
അല്ലെങ്കിൽ പോവില്ല ടൈം, അതെ ഇല്ലെങ്കിൽ ഒരിക്കലും പോവില്ല. തേങ്ങ തിരുവാത എടുക്കാൻ പാടില്ല അല്ലേ, ചിരണ്ടി വെച്ചിരിക്കണ എടുക്കാൻ പാടില്ല. നമ്മുടെ എറണാകുളത്ത് ഇവിടെ തിരുവല് തിരുവല് ഇവിടെ വന്ന് ഭാഷയൊക്കെ മാറിപ്പോയി. പാണ്ടി ഭാഷ അല്ലേ, എനിക്ക് കുറച്ച് കിട്ടി തുടങ്ങി, കാരണം കൊറേ ദിവസമായി ഇവരുടെ യാത്ര തുടങ്ങിയോണ്ട് എന്തിനപ്പി എന്നൊക്കെ സംഭവം എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കൊറേ ചേച്ചി 8.5 മിനിറ്റ് ആവുന്നു, 15 മിനിറ്റ് അല്ലേ, 15 മിനിറ്റ് ആണ്. പക്ഷെ 15 മിനിറ്റ് ചേച്ചിക്ക് അവിടെ കൊണ്ട് സെർവ് ചെയ്യണം, കറി ആവും എന്നുള്ളവരും ഡൗട്ടാണ്, അതിന് പോയിന്റ് കുറയും അല്ലേ. ഞാൻ ജഡ്ജ്മെന്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല കുറച്ച് എങ്ങനെയാണ് ജഡ്ജസിന്. നമ്മളൊരു കംപ്ലീറ്റ് ഫുഡ് ഉണ്ടാക്കുന്നതായിരിക്കും ബുദ്ധി. എൻ്റെ ഒരു ചെറിയൊരു പേഴ്സണൽ സജഷൻ, ഇങ്ങനെ അതായത് കംപ്ലീറ്റ് ആയിട്ടൊരു ഫുഡ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലൊരു കാര്യം. മനസ്സിലായോ? മനസ്സിലായില്ല. ഇനി ക്ലൂന്നില്ല. അതായത് ചപ്പാത്തി മാത്രം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇൻകംപ്ലീറ്റ് ആയി പോയില്ലേ. കറി ഉണ്ടെങ്കിൽ നല്ലത്. എന്നാ ചേച്ചിയുടെ ടൈം എടുക്കാല്ലേ, ഒന്നും പറ്റില്ല. ചേരണ്ടി വരും ആയും തൊട്ട്, അല്ല തേങ്ങയില്ല, അല്ല തേങ്ങ ആയും തൊട്ട് അരേണ്ടി വരും. ഉള്ളി ഇല്ല, വേറെ അതാ ആണോ? ഓ എന്നാ എടുത്തോട്ടോ, അങ്ങ് നോക്കട്ടോ. അങ്ങനെ അത്രയും പോയിന്റ് ആണോ? ഓക്കെ ഓക്കെ, കാര്യമായി പോയി. അവിടെ ഒന്ന് നോക്കിക്കോളൂ, എനിക്ക് ഒരു വിശ്വാസം ഇല്ല. എക്സ്ക്യൂസ് മീ, അവിടെ ഒന്ന് നോക്കിക്കോളൂ, അവിടെ ഉള്ളി ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ ചേച്ചി അരിഞ്ഞ് വെച്ചേക്കാൻ ഉള്ളി എടുത്തത്. ചേച്ചിയടുത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്നറിയില്ല, അവര് മാത്രമല്ല ജഡ്ജ് ചെയ്യണത്, ഈ ഞാനും ജഡ്ജ് ചെയ്യുന്നതായിരിക്കും. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കും എന്റെ കൃഷ്ണ. എന്നിട്ട് ഒരു ചെറിയ അഭിപ്രായം എന്റെ സൈഡിൽ നിന്നുണ്ട്. അപ്പൊ ചേച്ചി വന്നിക്കേ ചുമ്മാ അപ്പൊ ചേച്ചി അങ്ങനെ കാണിച്ചില്ല എനിക്ക്. പക്ഷെ എല്ലാം ഇഷ്ടപ്പെടണം കൂടുതല ഫുഡ് ആണോ ആഹാരത്തിനോട് ഇഷ്ടമൊന്നും ഞാൻ തോന്നുന്നു. എന്നാ അങ്ങനെ പേടിക്കണ്ട ചേച്ചി, 10 മിനിറ്റ് ഇത്ര സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് എന്റെ അടുത്ത്. ഇത് മതിയോ ഇത് മതിയോ എന്നൊക്കെ ചോദിക്കുന്നേ. ഉള്ളി പിന്നെയാണ് ഞാൻ ഉപയോഗിക്കുമ്പോ ഞാൻ സവാള എനിക്ക് ഇല്ലല്ലോ, പക്ഷെ ഉണ്ടായിരുന്നല്ലോ ഈശ്വര, എന്ത് എവിടെ പോയി എന്നുള്ളതൊക്കെ ഉണ്ടാ നോക്കട്ടെ. ഉള്ളി കുറച്ച് മേച്ചർ വെക്കേണ്ടത്, എന്തൊരു സമയമാണ്, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരുന്ന സമയം പോകട്ടേ ഇല്ല. സെപ്പറേറ്റ് സെർവ് ചെയ്തു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആണോ? അത് ചേച്ചിയുടെ ഇഷ്ടം. കഴിക്കാൻ പറ്റ, ഞാൻ ടൈം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞു, സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓ ഇപ്പൊ തെളിച്ചു നോക്കി, എന്തൊരു സന്തോഷം. ഒരു സംഭവം കൂടെ ഉണ്ട്, ആ ജ്യൂസ് എടുത്തിട്ടുണ്ട്, വേഗം എടുത്തോളൂ. നന്നായിട്ടുണ്ടാ, ഈ ജ്യൂസും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കേട്ടിട്ടാണ് നമുക്ക് ജഡ്ജസിന്റെ നിന്ന് മാർക്ക് കിട്ടാൻ പറ്റുന്നത്. ഈശ്വര എനിക്ക് എവിടെയും കാണാൻ കിട്ടണമല്ലോ. അതെ, കഴിച്ച് തീർക്കല്ലേ മോന്റെ, കാരണം എനിക്കും കൂടി ടേസ്റ്റ് ചെയ്തിട്ട് ഒരു അഭിപ്രായം പറയാം. നന്നായിണ്ടോ, നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? എപ്പോഴും ഉണ്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടല്ലേ.
ചേട്ടന് ഉപ്പ് കുറവാണ് ഉപയോഗിക്കും. അപ്പൊ അത് അങ്ങനെ അങ്ങ് ശീലിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കേക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഉപ്പ് കൊതി കുറവാണ്, എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നി. പക്ഷെ അവരങ്ങനെ യൂഷ്വലി ഉപ്പ് കുറഞ്ഞാ ഇടാറെന്നാണ് തോന്നിയത്. പിന്നെ ചപ്പാത്തിന്റെ കൂടെ ഈ ഉള്ളി കുറയൊന്നും പോകില്ല, അവർക്ക് ചിക്കനോ എന്തെങ്കിലും വേണം. എന്തായാലും ചപ്പാത്തി ഇച്ചിരി കൊച്ചൊരു വലിയ കുറവുണ്ട്, ഒരു പൊടിക്ക് ഇതിന് ഇച്ചിരി ഉപ്പ് കുറവ്. മറ്റേ ജ്യൂസ് ചോദിച്ചില്ലല്ലോ, ജ്യൂസ് എങ്ങനെ ഉണ്ട്? എന്റെ കറിക്ക് എരിവ് കുറവാണെങ്കിൽ ഉടനെ പറയാം, ഒരു പച്ചമുളക് എടുത്തോണ്ട് വരാം. അങ്കിളെ ഞാൻ ഔട്ടാക്കിയിരുന്നു. ജ്യൂസ് എന്ത് ജ്യൂസാന്നാണ് തോന്നുന്നത്? മുളക് ജ്യൂസ്. അയ്യോ, നമുക്ക് സംഭവം നിർത്താം. ഇത് ആക്ച്വലി ഞങ്ങള് നിങ്ങള് ശരിയായിട്ടുള്ള അഭിപ്രായമാണോ പറയണേ എന്ന് അറിയാൻ വേണ്ടിട്ടാ ജ്യൂസ് തന്നത്. ജ്യൂസ് ഒന്നല്ല, അത് നെല്ലിക്കും അല്ല, അതൊന്നും അല്ല. അത് ഞങ്ങളുടെ കൊച്ചി ഇവിടുത്തെ ഒരു കൊച്ചിന്റെ വക ഒരു ചെറിയ ഒരു സംഭാവനയാണ്. ഇച്ചിരി മുളക് നല്ലോണം അരച്ച് ഇട്ട് ഒഴിച്ചേ ഉള്ളൂ. നിങ്ങള് ഭയങ്കര അഭിപ്രായം അറിയോ പറയോ അവരെങ്ങനെയൊക്കെയോ അരിച്ചു, അതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ് ഇവിടുത്തെ ആൾക്കാര്. അപ്പം നിങ്ങളുടെ അഭിപ്രായം ശരിയാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി മാത്രമായിരുന്നു ആ ജ്യൂസ്. പിന്നെയും കഴിക്കണം. ഇനി എന്റെ അടുത്ത് പറയോ എന്തോ ഡെയിലി ഇത് ഉണ്ടാക്കി കൊടുക്കാം. മിക്കവാറും ഒന്ന് റെസിപ്പി കൊടുക്കട്ടെ. ഇതിപ്പോ ജ്യൂസ് ഫേമസ് ആയി പോയി. നമുക്ക് എന്തായാലും എല്ലാം ഭംഗിയായിട്ടുണ്ട്. ചേച്ചി എത്ര സമയത്ത് കംപ്ലീറ്റ് ചെയ്ത ടാസ്ക്? 30 മിനിറ്റ്സ് 30 സെക്കൻഡ്സിലാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. ഹാപ്പി അല്ലേ നിങ്ങളൊക്കെ? അപ്പൊ ജഡ്ജസിന്റെ അടുത്ത് ഒരു യമ്മി മമ്മി പറഞ്ഞു, കാരണം നമ്മുടെ ടാസ്കിന്റെ പേരും യമ്മി മമ്മി എന്നാണ്. റെഡി, 1, 2, 3 യമ്മി മമ്മി. വെരി എന്റർടൈൻമെന്റ്, ഒരു ടാസ്ക് ആയിരുന്നു. ഇപ്പൊ ചപ്പാത്തി തന്നെ കല്ലിൽ കിടക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ചപ്പാത്തി വേവുന്നില്ല. പൈപ്പ് തുറന്നാണോ വെള്ളം ഒഴിക്കേണ്ടത്? സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത് വാങ്ങിക്കുന്നതിലും ആണുങ്ങൾ ഇഷ്ടപ്പെടുന്നത് വിൽക്കുന്നതിലും.